സഹകരണ നിയമങ്ങൾ കാട്ടിൽ പറത്തി കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പകൽക്കൊള്ളയുടെ കൂടുതൽ ചിത്രം ഓരോ ദിവസവും പുറത്തു വരികയാണ്. CPM നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴി നടന്ന അഴിമതി സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കെ ഉളുപ്പും നാണവുമില്ലാതെ ജനത്തിന്റെ പണം കൊള്ളയടിച്ചവർ സ്വയം വെള്ളപൂശാനായി ബ്രഷും പെയിന്റും വാങ്ങിക്കൂട്ടി പെടാപ്പാടുപെടുകയാണ്. വൻതോതിൽ പണമിടപാടുകൾ നടന്ന CPMന്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ED, റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്കുള്ള നീക്കമായിരിക്കെ ED വിളിച്ചിട്ടു പോകാൻ കൂട്ടാക്കാത്ത CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരായേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ED. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ആവശ്യം ED തള്ളിയിരിക്കുകയാണ്. April 5 ഹാജരാകാൻ വീണ്ടും ED നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ മാസം 26 ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് ED അറിയിച്ചിരുന്നത്. എന്നാൽ MM വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് നിരീക്ഷിച്ച ED ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നറിയിച്ച April 5 ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത്. കള്ളപ്പണക്കേസിൽ ED ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാൻ MM വർഗീസ് കൂട്ടാക്കിയില്ല. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാറുമായി ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ED കണ്ടെത്തിയിരുന്നു. കരുവന്നൂരിൽ നിന്നും തട്ടിയ പണമാണിതെന്നാണ് ED ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ CPM നേതാക്കളെ ED ചോദ്യം ചെയ്യാനിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മുൻ MP PK ബിജു, CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബിജു ഇന്നാണ് ഹാജരാവേണ്ടത്. ഷാജനോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കരുവന്നൂരിലെ തട്ടിപ്പന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇവർ ഇരുവരും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPMന് കുരുക്കുമുറുക്കുകയാണ് ED. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ED നേരത്തെ കൈമാറിയിരുന്നു. കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് പിറകെയാണിത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ ഇത് CPM നേതാക്കൾ പാലിച്ചിട്ടില്ല. CPMന് തൃശൂർ ജില്ലയിൽ മാത്രം 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി ഉണ്ട്. ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിലില്ല എന്ന് ED പറയുന്നു. ജനാധിപത്യ നിയമവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ED അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിലെത്തി പാർട്ടി നേതാക്കളുമായി ഒരു മിന്നൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ല എന്നും അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു പിണറായിയുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ രണ്ടാമതും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില കൂടുതൽ പരുങ്ങലാക്കിയിരിക്കുകയാണ്. ED ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുകയെന്നാവും CPM ഉപയോഗിക്കുന്ന രാഷ്ട്രീയ തന്ത്രം. പക്ഷേ അത് കൂടുതൽ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ED അന്വേഷിച്ച് കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുന്നിൽ CPMന്റെ തന്ത്രങ്ങൾ കരുവന്നൂരിൽ പൊളിയും. അടുത്ത ദിവസങ്ങളിൽ ഇത് കേരള ജനതയ്ക്ക് നേരിൽ കാണാനാകും.